ഗാന്ധിയെ ഒരു കഥാപാത്രമായി അവതരിപ്പിച്ച സിനിമകൾ നിരവധിയാണ്. വിവിധ ഭാഷകളിൽ ഗാന്ധിയുടെ ജീവിതം പറഞ്ഞ ചരിത്ര സിനിമകളും ഗാന്ധിയുടെ തത്വങ്ങൾ പുതിയ കാലത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് കാണിച്ച സിനിമകളും അക്കൂട്ടത്തിലുണ്ട്. ഗാന്ധി എന്ന ചിത്രം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന്. 1982 പുറത്തിറങ്ങിയ ചിത്രം. 8 ഓസ്കാറുകളാണ് ഈ ബ്രിട്ടീഷ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. റിച്ചാർഡ് ആറ്റൻബറോയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രം ഏറെ നിരൂപക പ്രശംസ നേടിയ സിനിമയാണ്. ചിത്രത്തിൽ ഗാന്ധിയുടെ വേഷം ചെയ്തത് ബെൻ കിങ്സ്ലിയാണ്. ഗാന്ധിജിയുടെ ജീവിതം ഏറെ ഡീറ്റെയിൽഡായി പകർത്തിയ സിനിമയായിരുന്നു ഇത്. വിഖ്യാത സംവിധായകൻ ശ്യാം ബനഗൽ ഒരുക്കിയ ദി മേക്കിംഗ് ഓഫ് ദി മഹാത്മാ എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1996. ഇൻഡോ സൗത്ത് ആഫ്രിക്കൻ സിനിമാ സംരംഭമായിരുന്നു ദി മേക്കിംഗ് ഓഫ് ദി മഹാത്മാ. ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ ജീവിതത്തിനാണ് ചിത്രത്തിൽ പ്രാധാന്യം നൽകിയത്. രജിത് കപൂറാണ് ചിത്രത്തിൽ മഹാത്മാഗാന്ധിയായി എത്തിയത്. അദ്ദേഹത്തിന് ഈ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത ലഗേ രഹോ മുന്നാഭായ് എന്ന ചിത്രവും ഇക്കൂട്ടത്തിൽപ്പെടും. മുന്നാഭായ് പരമ്പരയിലെ രണ്ടാമത്തെ ചിത്രം. സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച മുന്നാഭായ്ക്കും അർഷാദ് വർഷിയുടെ സർക്കീട്ടിനുമൊപ്പം ഗാന്ധിയും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രമായി എത്തി. ദിലീപ് പ്രഭാവൽക്കർ ആയിരുന്നു ഗാന്ധിയായി എത്തിയത്. ഗാന്ധിയുടെ ആശയങ്ങളെ ഏറെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണിത്. സിനിമയുടെ തിരക്കഥയടക്കം 4 ദേശീയ പുരസ്കാരങ്ങളും ഫിലിംഫെയർ പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി. ഗാന്ധിയൻ ആശയങ്ങൾ പുതിയ തലമുറയിൽ ഏറെ ലളിതമായി അവതരിപ്പിക്കാൻ ചിത്രത്തിന് സാധിച്ചു. 9 Hours to Rama എന്ന ചിത്രവും പ്രശസ്തമാണ്. ഗോഡ്സേ ഗാന്ധിയെ വധിക്കുന്നതിന് മുൻപുള്ള 9 മണിക്കൂറുകളെ പകർത്തിയിരിക്കുന്ന സിനിമയാണ് 9 Hours to Rama. ചിത്രത്തിലെ ഗാന്ധിവധം രംഗം ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. JS കശ്യപ് ആണ് ചിത്രത്തിൽ ഗാന്ധിയായി എത്തിയത്. മാർക്ക് റോബ്സണായിരുന്നു ഈ ബ്രിട്ടീഷ് സിനിമയുടെ സംവിധായകൻ. നടൻ മുരളി അഭിനയിച്ച ഗർഷോം എന്ന ചിത്രവും എടുത്തു പറയേണ്ട ഒന്നാണ്. മുരളിയുടെ കഥാപാത്രം മാനസിക വ്യഥ അനുഭവിക്കുന്ന സമയങ്ങളിൽ അയാളുടെ മനസ്സിൽ വരുന്നതായിട്ടായിരുന്നു ഗാന്ധിയെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരുന്നത്. ഗാന്ധിയായി ജോസഫ് ചാക്കോയാണ് അഭിനയിച്ചത്. PA ബക്കർ സംവിധാനം ചെയ്ത ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിൽ ഗാന്ധിയായി അഭിനയിച്ചതും ജോസഫ് ചാക്കോ തന്നെയായിരുന്നു. 2010 പുറത്തിറങ്ങിയ യുഗപുരുഷനും ഗാന്ധിയുടെ ജീവിതം കാണിച്ചിരുന്നു. യുഗപുരുഷനിൽ ഗാന്ധിയായി എത്തിയത് ജോർജ് പോളാണ്. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഗാന്ധിയെ സിനിമയിൽ അവതരിപ്പിച്ചത്. പെരിയാർ, 100 കോടി കനവ് എന്നീ തമിഴ് സിനിമകളിലും ജോർജ് പോൾ ഗാന്ധിയായി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ വിവാദമുയർത്തിയ തമിഴ് ചിത്രമായ ഹേ റാമും ഗാന്ധിയെ അവതരിപ്പിച്ചിരുന്നു. കമൽഹാസൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഗാന്ധിയായി എത്തിയത് വിഖ്യാത നടൻ നസറുദ്ദീൻ ഷായ് ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതകഥ ദൃശ്യാവിഷ്കരണമായ സർദാർ എന്ന സിനിമയിൽ അന്നു കപൂറും ഗാന്ധിയായി എത്തിയിട്ടുണ്ട്. ഗാന്ധിയും മകൻ ഹരിലാലുമായുള്ള ബന്ധം പ്രമേയമാക്കിയ സിനിമയായിരുന്നു ഗാന്ധി മൈ ഫാദർ. ദർശൻ ജരിവാലയായിരുന്നു ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത്. നേതാജിയുടെ ജീവിതകഥ പറയുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദി ഫോർഗോട്ടൻ ഹീറോ എന്ന ശ്യാംബനകൾ സിനിമയിൽ സുരേന്ദ്ര രാജനായിരുന്നു ഗാന്ധിയായി എത്തിയത്. ഭഗത് സിംഗിന്റെ ജീവിതം ആധാരമാക്കി രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത സിനിമയിലും സുരേന്ദ്ര രാജൻ ഗാന്ധിയായി എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിൽ മോഹൻ ഗോഖലെയായിരുന്നു ഗാന്ധിയായി എത്തിയത്. ഗോഡ്സേ എന്ന മലയാളം സിനിമയിൽ ആകാശവാണിയിൽ ഗാന്ധി മാർഗം എന്ന പരിപാടി അവതരിപ്പിക്കുന്നയാളായി നടൻ വിനയ് ഫോർട്ടും അഭിനയിച്ചിട്ടുണ്ട്.